കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽകോട്ട. എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ബേക്കൽകോട്ടയിലേക്കല്ല, ഈ ബേക്കൽകോട്ടയുടെ പ്രശസ്തിയിൽ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരു കോട്ടയും നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. അത് നമ്മുടെ പൂവൽകോട്ടയാണ്. ആ പൂവൽകോട്ടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പൂവൽകോട്ടയിലേക്ക് കടക്കുന്നതിന് മുൻപേ അതിന് പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ ബേക്കൽകോട്ടയുടെ അത്രത്തോളം ശ്രദ്ധ ഇതിന് കിട്ടാത്തതിൻ്റെ കാരണവും ഇപ്പോൾ നമ്മുടെ ഈ കോട്ട നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ അവസ്ഥയാണ്, ഒട്ടും സംരക്ഷിക്കപ്പെടാതെ പോകുന്ന ഒരു കോട്ടയാണ് പൂവൽകോട്ട. പലതവണ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി, പലതവണ ഉദ്ഘാടനങ്ങൾ നടത്തി, എന്നാലും എന്താണെന്നറിയില്ല, എപ്പോഴും ഇപ്പോഴും ഈ കോട്ട എന്താണ് ഒരു ശോചനീയ അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളന്ന് ചെന്നപ്പോൾ അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കോട്ടയുടെ അവസ്ഥ ഇതുതന്നെയാണ്. ആകെ കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് അവിടെ ചെന്ന് കാണാനോ അല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും പൂവൽകോട്ടയ്ക്കുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മറ്റു കോട്ടകൾക്ക് നൽകുന്ന പ്രാധാന്യമോ സംരക്ഷണമോ അധികൃതർ ഒരിക്കലും നമ്മുടെ ഈ പൂവൽകോട്ടയ്ക്ക് നൽകി കാണുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ പൂവൽകോട്ടയുടെ ശോചനീയ അവസ്ഥയുടെ പ്രധാന കാരണവും. പതിനേഴാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രവിശ്യകളുടെ ഗവർണർമാർ സ്വന്തമായി രാജ്യങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. കർണാടകയിലെ പ്രശസ്തരായ ഇക്കേരി നായ്ക്കന്മാർ, ഇവരുടെ രാജവംശത്തിന്റെ ഭരണാധികാരികളിൽ ഒരാളായ വിശ്വപ്പ നായകൻ കോലത്തിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള വടക്കൻ മലബാറിൽ ആക്രമണം നടത്തി. നികുതി പിരിക്കുന്നതിനും എല്ലാത്തരം കലാപങ്ങളെയും പ്രതിരോധത്തെയും അടിച്ചമർത്തുന്നതിനും രാജ്യം ശക്തിപ്പെടുത്തുന്നതിനുമായി അവർ പുതുതായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ കോട്ടകൾ നിർമ്മിച്ചു. കാസർഗോഡ്, ബന്ദടുക്ക, കുണ്ടംകുഴി, പൂവൽ, കുമ്പള, ചന്ദ്രഗിരി, ബേക്കൽ, ഹൊസ്ദുർഗ് എന്നിവിടങ്ങളിൽ കോട്ടകൾ പണിതു. ഈ വിഭാഗത്തിലെ ഏറ്റവും പഴക്കം ചെന്നതായി പറയപ്പെടുന്ന ഒരു കോട്ടയാണ് പൂവൽകോട്ട. പിന്നെ കോട്ടയ്ക്കകത്ത് ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കോട്ടയുടെ ഒരു വശത്ത് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും റാ ആകൃതിയിലുള്ള 8 കോട്ടകളുള്ള മൊത്തത്തിൽ ഒരു ചതുരാകൃതിയിൽ കാണപ്പെടുന്ന കോട്ടയാണ് നമ്മുടെ പൂവൽകോട്ട. പാരപ്പെട്ടുകളും കൊത്തളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. കോട്ടയിലേക്കായി ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. ലാറ്ററൈറ്റ് പാറകൾ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോട്ടയുമായി ബന്ധപ്പെട്ട ഒരു കാവൽ ഗോപുരമില്ല. തോക്കുകൾ സ്ഥാപിക്കുന്നതിന് കൊത്തളങ്ങളിൽ ദ്വാരങ്ങളുണ്ട്. ഇക്കേരി നായ്ക്കന്മാരുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു, അവരുടെ പല കോട്ടകളിലും ഹനുമാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ബേക്കൽകോട്ടയിലാണെങ്കിലും ആയിക്കാടി കോട്ടയിലൊക്കെ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നാട്ടുകാരും പ്രദേശവാസികളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പൂവൽകോട്ടയുടെ സംരക്ഷണവും പരിപാലനവും. അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ ഇസ്മി പ്രജിത.
അടുത്തൊരു വ്ലോഗുമായി പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.